Hello friends, Lavakum Namaskaram. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ്സ് വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നിനെക്കുറിച്ചുമല്ല, നേഴ്സുമാർക്ക് സൗത്ത് ആഫ്രിക്കയിൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ എല്ലാവരും OET, IELTS അങ്ങനെയുള്ള വലിയ വലിയ എക്സാമുകൾ എഴുതുന്ന തിരക്കിലാണ്. ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് എല്ലാവരും ആ കോഴ്സുകളെല്ലാം പഠിക്കുന്നു, നല്ലത് തന്നെ. എന്നാലും പല ആളുകളും ഇത് എഴുതി പാസ്സാവാനും ജോലി കണ്ടെത്തുവാനും വിഷമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ സഹായമാകട്ടെ. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളല്ല, ഞാൻ ഇതിൻ്റെ സാധ്യതകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഇത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏകദേശം 10 വർഷത്തോളമായി സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ഞാനും എൻ്റെ വൈഫും ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അതേപോലെ ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം 19 നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം തന്നെ മലയാളികളാണ്. ഇവിടെ മാത്രമല്ല, ഇതേപോലുള്ള ഈ കേപ് ടൗണിൽ തന്നെ പല ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ എല്ലാ മലയാളി നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഇനിയുള്ള കാലങ്ങളിലോട്ടും വരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരു ചീറ്റിങ്ങിൻ്റേതായ യാതൊരുവിധ അനുഭവ കഥകളും നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല. അത് പക്ക നല്ല രീതിയിലാണ് ഇവിടെയുള്ള റിക്രൂട്ട്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. വിസ ലഭിക്കുവാൻ വേണ്ടി സമയമെടുക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഒഴിച്ചാൽ ബാക്കി വേറെ ഒരു കാര്യങ്ങളും നമ്മൾ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പം ഞാൻ കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. 2010-2015 കാലങ്ങളിൽ അനേകം നേഴ്സുമാർ ജോലിക്ക് വേണ്ടി വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ത്യൻ നേഴ്സുമാരുണ്ട്, പ്രത്യേകിച്ച് മലയാളി നേഴ്സുമാരുണ്ട്. മെയിനായിട്ട് കേപ് ടൗൺ, പോർട്ട് എലിസബത്ത്, ജോഹന്നാസ്ബർഗ്, പ്രിറ്റോറിയ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, ഒരുമാതിരിപ്പെട്ട എല്ലാ നല്ല ടൗണുകളിലും ഇന്ത്യൻ നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്, മലയാളി നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. 2015 കാലഘട്ടത്തിന് ശേഷം എന്തൊക്കെയോ ലേബർ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വന്ന കാരണം കൊണ്ട് ഈ റിക്രൂട്ട്മെൻ്റ് എല്ലാം നടക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഇപ്പോൾ അത് സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു, സോൾവ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറിൽ, പ്രൈവറ്റ് മേഖലയിലുള്ള ഹോസ്പിറ്റലുകളാണ്. വളരെയധികം പ്രൈവറ്റ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ ഈ സൗത്ത് ആഫ്രിക്കയിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഈ പ്രൈവറ്റ് മേഖലയിലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്ലിനിക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, മെലോമെഡ് ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, ലൈഫ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, നെറ്റ് കെയർ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, ഇവിടെയെല്ലാമാണ് നേഴ്സുമാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഈ ഹോസ്പിറ്റലുകൾക്കെല്ലാം തന്നെ 100 കുറയാതെ ബ്രാഞ്ചുകളുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. 2012 ഞാൻ ഇവിടെ വന്നത്. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് നാട്ടിൽ വന്നു വെച്ചാൽ ബോംബെ, ഡൽഹി, പൂനെ, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ വന്ന് ഇൻ്റർവ്യൂ നടത്തുകയും നമ്മൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ആകുകയാണെങ്കിൽ എല്ലാവിധമായ ഫെസിലിറ്റീസും തന്ന് നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ ഹോസ്പിറ്റലുകളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും ഒരു തേർഡ് പാർട്ടി ഏജൻസിയെ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ തേർഡ് പാർട്ടി ഏജൻസിക്ക് അവർ നിർദ്ദേശിക്കുന്ന ചെറിയൊരു തുക നമ്മൾ ഫീസായിട്ട് നൽകേണ്ടതുണ്ട്. കാരണം എല്ലാവിധമായ കാര്യങ്ങളും അവർ തന്നെയാണ് നമുക്ക് ചെയ്തു തരുന്നത്. ആ തേർഡ് പാർട്ടി ഏജൻസിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. വിസ നമുക്ക് കൈ കിട്ടി, വിസ വിത്ത് ടിക്കറ്റ് നമുക്ക് കൈ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു അവർ പറയുന്ന ഒരു പേയ്മെൻറ്റ് നമ്മൾ നൽകിയാൽ മതി. അത് വലിയൊരു തുകയൊന്നുമല്ല. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകാൻ വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ വളരെ തുച്ഛമായൊരു തുക മാത്രം നമ്മൾ അവർക്ക് കൊടുത്താൽ മതി.
ഇപ്പോൾ നടക്കുന്ന ഇൻ്റർവ്യൂസും എല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിസ ടിക്കറ്റ് അതേപോലെ അക്കോമഡേഷൻ എല്ലാവിധമായ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പ് നമുക്ക് ചെയ്തു തരുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, യൂറോപ്യൻ കൺട്രികളിൽ പോലെ അത്രയും വലിയ സാലറി തന്നെ ആരും പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും അതിനോട് ഒത്തതായ നല്ലൊരു സാലറി നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് ഓവർ ടൈം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ആഴ്ചയിൽ 42 മണിക്കൂർ മാത്രമാണ് നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ടുള്ളൂ. വർഷത്തിൽ നമുക്ക് 45 ദിവസം ലീവ് വിത്ത് പേയ്മെൻറ്റോടുകൂടി ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം നമുക്ക് ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. PSC GNM ഏത് തരത്തിൽപ്പെട്ട കോഴ്സ് പഠിച്ച ആളുകൾക്കാണെങ്കിലും ഇവിടെ ജോലി ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക മാനദണ്ഡമില്ല. 1.5-2 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഈ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. പിന്നെ OET IELTS എന്നീ എക്സാമുകൾ വേണ്ട എന്നും വിചാരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള എക്സാം എഴുതാതെ നമുക്ക് ജോലി കിട്ടുമെന്ന് ആരും വിചാരിക്കരുത്. സൗത്ത് ആഫ്രിക്കൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു എക്സാം ഉണ്ട്. അത് കുറേ ലോയും കാര്യങ്ങളും എല്ലാം അടങ്ങിയതായ ഒരു എക്സാമാണ്. അത് നമ്മൾ എഴുതി പാസ്സാകണം. അത് പാസ്സായാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ജോലി ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. വലിയ ടഫായ എക്സാം ഒന്നുമല്ല. OET IELTS ഒക്കെ എഴുതാൻ നമ്മൾ ചിലവഴിക്കുന്നതിൻ്റെ വളരെ നിസ്സാരമായ പൈസ നമ്മളൊന്നും മുടക്കണ്ട. പൈസയെല്ലാം നമുക്ക് ഈ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് തന്നെ നമുക്ക് എല്ലാ ചിലവുകളും ഈ ഹോസ്പിറ്റൽ ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടി എല്ലാ പൈസയും അവർ ചിലവഴിക്കുന്നതാണ്. നമുക്ക് യാതൊരുവിധ പൈസയും ഇതിന് മുടക്കില്ല. ഞാൻ പറഞ്ഞ പോലെ ആ തേർഡ് പാർട്ടി ഏജൻസിക്ക് കൊടുക്കേണ്ടതായ ചെറിയൊരു തുക മാത്രമാണ് നമ്മൾ അവർക്ക് കൊടുത്താൽ മതി. വേറെ യാതൊരുവിധ പൈസയും നമ്മൾ ഇതിന് മുടക്കേണ്ടതായ കാര്യമില്ല. എന്നിരുന്നാലും ഈ എക്സാം നമ്മൾ എഴുതി പാസ്സാകണം. ഇത് പാസ്സായാൽ മാത്രമാണ് നമുക്ക് തുടർന്നുള്ള എല്ലാ പേപ്പർ വർക്കേഴ്സും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തേണ്ടത്, ഇതിന് ഏകദേശം 18-24 മന്ത്സ് ഒരു ടൈം പീരീഡ് ഉണ്ട്. കാരണം ഈ സാങ്ക് എക്സാം നടക്കുന്നത് വർഷത്തിൽ 2 അല്ലെങ്കിൽ 3 വട്ടം മാത്രമാണ് ഈ എക്സാം നടക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊരു കാലയളവ് നമുക്ക് നീണ്ടുപോകുന്നൊരു കാലയളവ് ഈ ഒരു പ്രോസസ്സിങ് ടൈമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മളിപ്പോൾ വൺസ് നമ്മൾ എക്സാം എഴുതി പാസ്സായില്ലെങ്കിലും നമുക്ക് 2-3 വട്ടം കൂടി നമുക്ക് 3 പ്രാവശ്യം നമുക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിങ് ടൈം വീണ്ടും കുറച്ചും കൂടി ഡിലേ ആവാനുള്ള ചാൻസും എല്ലാം ഉണ്ട്. അപ്പോൾ OET വേണ്ട, IELTS വേണ്ട. എന്നിരുന്നാൽ ഈ സാങ്ക് എക്സാം എഴുതി നമ്മൾ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നതാണ്. നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ബന്ധപ്പെടുക. നമുക്കറിയാവുന്നതായ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. എല്ലാവരെയും സഹായിക്കുക, അതുമാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഈ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇനി തുടർന്നുള്ള വീഡിയോയിൽ കുറച്ച് വിസയുടെ പ്രോസസ്സിങ് അതുപോലെ ഇവിടെയുള്ള ജോലി സാധ്യതകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ഈ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ജോലി കിട്ടി നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.